നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കാലിക്കറ്റ് സർവകലാശാല 16 വകുപ്പുകളിലേക്കുള്ള നിയമനങ്ങളുടെ ലിസ്റ്റ് അംഗീകരിച്ചു. കാലിക്കറ്റ് സർവകലാശാല വിദ്യാഭ്യാസ വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നടന്ന ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ഷംസീർ എംഎൽഎയുടെ ഭാര്യ പിഎം ഷഹലയുടെ പേര് നിലവിൽ ലിസ്റ്റിലില്ല. ഈ അഭിമുഖത്തിൽ അപാകത ആരോപിച്ചാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകിയത്. 43 ഉദ്യോഗാർത്ഥികൾക്കാണ് നിലവിൽ നിയമനം ലഭിച്ചിരിക്കുന്നത്. SFI മുൻ നേതാവും CPM മങ്കട ഏരിയ സെക്രട്ടറിയുമായ PK അബ്ദുള്ള നിവാസിന്റെ ഭാര്യ ഡോക്ടർ റീഷ കാരോളിക്കും യോഗ്യരായവരെ മറികടന്ന് നിയമനം നൽകാൻ നീക്കം നടക്കുന്നുവെന്ന് പരാതിയുണ്ടായിരുന്നു. ഇവർക്ക് നിയമനം നൽകിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വിദ്യാഭ്യാസ വകുപ്പിലെ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ മെറിറ്റ് ലിസ്റ്റിൽ അബ്ദുള്ള നവാസിന്റെ ഭാര്യ റീഷ ഒന്നാമതും ഷംസീറിന്റെ ഭാര്യ ഷഹല മൂന്നാമതുമായിരുന്നു. ഷഹലയ്ക്ക് നിയമനം നൽകാനായി ഷഹലയുടെ റിസർച്ച് ഗൈഡ് ആയിരുന്നു ഡോക്ടർ പി കേളുവിനെ ഇന്റർവ്യൂ ബോർഡിൽ ഉൾപ്പെടുത്തിയത് സംബന്ധിച്ചാണ് പ്രധാന പരാതി ഉയർന്നത്. വിദ്യാർത്ഥി പങ്കെടുക്കുന്ന ഇന്റർവ്യൂവിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാറാണ് പതിവ് എന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പരാതിയിൽ ആരോപിച്ചിരുന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ 126 അധ്യാപക തസ്തികകളിൽ ഉടൻ നിയമനം നടക്കുമെന്നും ഇവിടെയെല്ലാം ഇഷ്ടക്കാരെ തിരികെ കയറ്റാനാണ് നീക്കമെന്നും ഗവർണർക്ക് നൽകിയ പരാതിയിലുണ്ട്. നേരത്തെ ഷംസീറിന്റെ ഭാര്യ ഷഹലയ്ക്ക് കണ്ണൂർ സർവകലാശാലയിൽ നൽകിയ നിയമനം വിവാദമാവുകയും നിയമനം കോടതി റദ്ദാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നും ഇപ്പോൾ ഉയരുന്ന ആക്ഷേപങ്ങളിൽ അടിസ്ഥാനമില്ല എന്നും വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ് പറഞ്ഞു. ഉദ്യോഗാർത്ഥിയുടെ റിസർച്ച് ഗൈഡായിരുന്ന വ്യക്തിയെ ഇന്റർവ്യൂ ബോർഡിൽ ഉൾപ്പെടുത്തുന്നതിൽ അപാകതയില്ല എന്നും VC വ്യക്തമാക്കി. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിനെതിരെ മന്ത്രി രംഗത്ത് വന്നു. AM ഷംസീർ MLA ഭാര്യയ്ക്ക് കാലിക്കറ്റ് സർവകലാശാലയിൽ ജോലിക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുണ്ട് എന്നും മന്ത്രി KT ജലീൽ പറഞ്ഞു. JRF ഉൾപ്പെടെയുണ്ട്. MLA ഭാര്യ എന്നത് അയോഗ്യതയല്ല, അധിക യോഗ്യതയുമല്ല. എല്ലാ നല്ല കാര്യങ്ങൾക്കും തടയിടുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ എന്നും രൂക്ഷ വിമർശനവുമായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.